ഏത് ആഘോഷമാണെങ്കിലും അരി എപിക്കടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിൻ്റെ തനതു രുചി. ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആധുനിക കാലഘട്ടത്തിലും കേരളത്തിന് വഴികാട്ടിയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആലുവ SNDP സ്കൂളിൽ ടാഗോർ സന്ദർശന ശതാബ്ദി കുമാരനാശാൻ സ്മൃതി ആഘോഷങ്ങളും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആധുനിക കേരളത്തിന് അടിത്തറയിട്ട സാമൂഹിക മുന്നേറ്റത്തിന്റെ മുൻനിരയിൽ ശ്രീനാരായണ ഗുരുദേവനുണ്ട്. കേരള സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന നവോത്ഥാന ചിന്താഗതിക്ക് കൂടുതൽ ശക്തിയും ഊർജവും പകരാൻ ഗുരുവിനായി. കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തലപ്പത്താണ് ഗുരുദേവന്റെ സ്ഥാനമെന്നും മന്ത്രി പറഞ്ഞു. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ വിദ്യാലയം സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. മഹാകവി കുമാരനാശാൻ ഈ വിദ്യാലയത്തിന്റെ പടിപ്പുര മാളികയിലിരുന്നാണ് ദുരവസ്ഥ രചിച്ചത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കുമാരനാശാൻ സ്മൃതി ആഘോഷങ്ങൾക്കും തുടക്കമായിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട സമൂഹങ്ങൾ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങിയപ്പോൾ അതുവരെ സവർണ മേലാളന്മാർ കെട്ടിപ്പൊക്കിയ കോട്ടകൾ പലതും പൊളിഞ്ഞു വീണു. വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് കണ്ണാടിയെയും പ്രതിഷ്ഠിച്ചു. അക്കാലത്ത് ഇത്രയും ധൈഷ്ണികമായ കൂടി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ലോകത്ത് തന്നെ ആളുകൾ കുറവായിരുന്നു. അസാധാരണ ധൈര്യശാലിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദർശനങ്ങൾ ഇന്നും കേരളത്തിൻ്റെ വഴികാട്ടിയാണ്. ഈ സ്കൂളിന് നിരവധിയായ പ്രത്യേകതകളുണ്ട്. അത് ഗുരു സ്ഥാപിച്ച സ്കൂൾ എന്നതിനൊപ്പം തന്നെ മറ്റനേകം മഹാന്മാരുടെ പാദസ്പർശനം ഏറ്റുകൊണ്ട് ചരിത്രത്തിലിടം പിടിച്ച സ്കൂൾ തന്നെ കൂടിയാണ്. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക സീമ കനകാംബരൻ, അധ്യാപകരായ KK ജിജി, ബിന്ദു ബി രാജൻ എന്നിവരെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചടങ്ങിൽ ആദരിച്ചു. SNDP യോഗം പ്രസിഡന്റ് MN സോമൻ അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, അൻവർ സാദത്ത് MLA, ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ എന്നിവർ മുഖ്യാതിഥികളായി. SNDP യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി CP സുദർശനൻ, ആലുവ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാസിൽ ഹുസൈൻ, പ്രതിപക്ഷ നേതാവ് ദേവസി പയ്യപ്പള്ളി, വാർഡ് കൗൺസിലർ ശ്രീലത രാധാകൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ സന്തോഷ് വി കുട്ടപ്പൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, ആലുവ. ഏത് ആഘോഷമാണെങ്കിലും അരി എപിക്കടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിൻ്റെ തനതു രുചി.